യു എയിൽ പല സ്ഥലങ്ങളിലും വെള്ളക്കെട്ടുണ്ടായി. നിങ്ങൾക്കറിയാം വിമാനത്താവളത്തിലാണ് പല സർവീസുകളും വധിക്കപ്പെട്ടത്. ദുബായിലേക്ക് പല സർവീസുകളും കൊച്ചിയിൽ നിന്ന് നമ്മുടെ നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ നിന്ന് താമസിച്ചാണ് പോകുന്നത്. ചില ഫ്ലൈറ്റുകൾ തന്നെ റദ്ദ് ചെയ്യപ്പെട്ടു. ഇതിൻ്റെ കൂടുതൽ വിശദാംശങ്ങളുമായി കൊച്ചിയിൽ നിന്ന് വിഷ്ണു സുരേഷ് തത്സമയം ചേരുന്നു. വിഷ്ണു, ഗുഡ് മോർണിംഗ് ആൻഡ് വെൽക്കം ടു മോർണിംഗ് ഷോ. എന്തൊക്കെയാണ് വിവരങ്ങൾ? വിമാനത്താവള അധികൃതർ പറയുന്ന വിവരങ്ങൾ എന്തൊക്കെയാണ്? സാധാരണ സ്ഥിതി പുനഃസ്ഥാപിക്കാൻ ഒരുപാട് സമയം വേണ്ടി വരുമോ? എസ് കെ, ഇന്നലെ മൂന്ന് വിമാനങ്ങളാണ് നെടുമ്പാശ്ശേരിയിൽ നിന്ന് ദുബായിലേക്കുള്ള മൂന്ന് വിമാനങ്ങൾ മഴയെ തുടർന്ന് റദ്ദ് ചെയ്തിരുന്നു. ഇന്നത് രണ്ട് വിമാനങ്ങളായി ചുരുങ്ങിയിട്ടുണ്ട്. കൊച്ചി ദോഹയും അതോടൊപ്പം തന്നെ ദുബായ് കൊച്ചി, ഈ രണ്ട് വിമാനങ്ങൾ റദ്ദ് ചെയ്തിട്ടുണ്ട്. ഇന്നലെ രാത്രി 10:20 പുറപ്പെടേണ്ടിയിരുന്ന സ്പൈസ് ജെറ്റ് ഇതുവരെ പുറപ്പെട്ടിട്ടില്ല. പക്ഷേ ഏറ്റവും ആശ്വാസകരമായ കാര്യം, ദുബായിൽ മഴ കുറയുകയും അവിടുത്തെ ഒരു ടെർമിനൽ സജീവമാകുകയും ചെയ്തിട്ടുണ്ട്. ആ ഒരു പശ്ചാത്തലത്തിൽ ഇന്നലെ പുറപ്പെടേണ്ടിയിരുന്ന ഈ സ്പൈസ് ജെറ്റ് വിമാനം ഇന്ന് 12:30 പുറപ്പെടുമെന്ന് അറിയിച്ചിട്ടുണ്ട്. രാവിലെ 10:30 ദുബായ് എമിറേറ്റ്സ് വിമാനം അത് ഉച്ചയ്ക്ക് 12:00 പുറപ്പെടും. അങ്ങനെ ആശങ്കകൾ ഒഴിയുകയാണ്. ഈ വൈകി ഇന്നലെ രാത്രിയോടുകൂടിയൊക്കെല്ലാം പുറപ്പെടേണ്ട വിമാനങ്ങൾ എന്തായാലും പുറപ്പെടും. ഒരല്പസമയം കൂടി കാത്തിരുന്നാൽ മാത്രം മതി വിമാനയാത്രികർക്ക്. ഈ മഴ മാറിയത് വലിയ ആശ്വാസമാണ്. ദുബായിൽ ഒരു ടെർമിനൽ സജീവമായിട്ടുണ്ട്. വരും മണിക്കൂറുകളിൽ പൂർണ്ണതോതിലേക്ക് സർവീസുകൾ എത്തും എന്നുള്ളതാണ് വിമാനത്താവളത്തിൽ നിന്ന് ലഭിക്കുന്ന വിവരം. യാത്രക്കാരും ആശങ്കപ്പെടേണ്ട സാഹചര്യങ്ങൾ നിലവിലില്ല. ഒരല്പം വൈകിയാണെങ്കിലും വിമാന സർവീസുകൾ ഉണ്ടാകും. പക്ഷേ രണ്ട് സർവീസുകൾ പൂർണ്ണമായും റദ്ദ് ചെയ്തിട്ടുണ്ട് കനത്ത മഴയെ തുടർന്ന്. എസ് കെ, താങ്ക് യു. വിഷ്ണു സുരേഷാണ് വിവരങ്ങൾ നൽകിയത്. എന്തായാലും സാധാരണ നില വളരെ പെട്ടെന്ന് പുനഃസ്ഥാപിക്കപ്പെടും എന്ന് തന്നെയാണ് നമ്മുടെ പ്രതീക്ഷ.